അയ്യോ, ഈ ഫോട്ടോയൊക്കെ കണ്ടില്ലയോ? ഈ പിള്ളേർക്ക് ആരെയും ഒരു പേടിയും ഭയവും ഒന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഓരോ ഫോട്ടോ ഇടുന്ന കണ്ടോ? അമ്മ 2K കുട്ടികളാമ്മേ, 2K ഫണ്ടാസ് എന്നൊക്കെ പറയും. അവരങ്ങനെ, അവർക്ക് ആരെയും ഒരു പേടിയില്ല. എന്തായാലും ഇതിന്റെയൊക്കെ കൈ കുറെ കറുത്ത മാസ്ക് ഉണ്ട്. കൊറോണ സമയത്ത് മേടിച്ചു, ഇതുവരെ ഊരിയിട്ടുമില്ല, കഴുകിയിട്ടുമില്ല. അമ്മേ, അത് പുതിയ ട്രെൻഡ് അമ്മേ. എസ്തെറ്റിക് എന്ന് പറയും. എസ്തെറ്റിക്കോ അസ്തെറ്റിക്കോ അങ്ങനെ പറയാത്. അവര് മാസ്ക് ഊരത്തേ ഇല്ല എപ്പോഴും. ഇതൊന്നും മാസ്ക് ഇല്ലാതെ കണ്ടാ പോലും ഇപ്പൊ മനസ്സിലാവത്തില്ല. ഇവനെയൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ മാസ്ക് വെക്കണം. അതുപോലെ ഇപ്പൊ അവര് 2K കുട്ടികൾ. നീയൊക്കെ ഏതൊക്കെ കുട്ടികളാ? അമ്മ ഞങ്ങളമ്മ 90s കിഡ്സ്. ഞങ്ങൾക്കൊക്കെ ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആരോടൊക്കെ ചോദിക്കണമായിരുന്നു. ടീച്ചർമാരൊക്കെ ലൈവ് വരയ്ക്കുമായിരുന്നു, അപ്പുറം പോകരുത് ഇപ്പഴും പോകല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എന്തൊക്കെ ഈ കാണിക്കുന്നത്? എടാ, അപ്പൊ ഞങ്ങളെ എന്തോ പറയും. പണ്ടൊക്കെ ആരെങ്കിലും മുഖത്ത് നോക്കിയെങ്കിൽ അടിയായിരുന്നു. ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാ. എടാ, നിങ്ങൾ 90 കിഡ്സോ? അപ്പൊ ഞങ്ങൾ എന്തോവാ? നിങ്ങളാണ് 80s വസന്തം. വസന്തം വസന്തം എന്തോടാ നീ കളിയാക്കുന്നത്? എന്താണ് ഞങ്ങൾക്കൊരു കുഴപ്പം? ഞങ്ങള് വസന്തം തന്നാടാ. നീ കളിയാക്കുകയൊന്നും വേണ്ട. ഇത് നിനക്ക് എന്തവാന്നറിയാവോ? മയില്. മയിലോ? മയിലല്ല. എടാ, ഇതാ BSNL കാർഡ്. 100 രൂപയാ ഇതിന്. ഇതാ ഗൾഫിലോട്ട് അന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരോട് ഇത് വല്ലതും പറയാനൊക്കെ പോവോ? ഇപ്പൊ എന്തോ എല്ലാം അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് ആർക്കും ഒരു വിലയില്ല. വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. പണ്ടൊക്കെ ഇതിനൊക്കെ ഒരു വിലയുണ്ടായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നില്ലേ പണ്ട്? നീയൊക്കെ എവിടെങ്കിലും പോകുമ്പോഴേ, എടാ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയുമ്പോ നിനക്കൊക്കെ എന്തോ ഒരു ഗമയാ. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാ മാസവും ഓരോ ഫോട്ടോ വെച്ച് അയക്കുമായിരുന്നു. വേണ്ട, എഴുത്തിനകത്ത് വെച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അറിയാവോ നിനക്കൊക്കെ? 80s വസന്തം എന്നും പറഞ്ഞു ഞങ്ങളെ കളിയാക്കുന്നു. നിനക്കൊന്നും ചിന്തിക്കാൻ പോലും ഒക്കത്തില്ലടാ അന്നത്തെ കാലം. ഒരു സംഭവം തന്നെയായിരുന്നില്ലേ പണ്ടുള്ളവരൊക്കെ? എടാ, ഇത് മാത്രമല്ല, പണ്ട് ഞങ്ങൾ ഫോൺ ചെയ്യണമെങ്കിൽ 1 കിലോമീറ്റർ നടന്നു പോണമായിരുന്നു. ആ ഒരു വീട്ടിലെ ഉള്ളൊരു ഫോണ്, അവിടെ ചെന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്നു ഫോണ് ഗൾഫിലോട്ട്. ഇപ്പോഴോ മോനെ, ഒരാടെ കൈ 16 ഫോണുണ്ട്. എന്നിട്ടും ആരെയും വിളിക്കാനും വയ്യ, ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ എടുക്കാനും വയ്യ. അയ്യോ, ഫോണില്ലാത്ത കാലം ചിന്തിക്കാൻ പോലും വയ്യ. ഫോണില്ലെങ്കിൽ ഇപ്പൊ കഴിക്കാൻ പോലും തോന്നത്തില്ല. 1 കിലോമീറ്റർ നടന്നൊക്കെ വിളിക്കാൻ പോണമായിരുന്നില്ലയോ അന്നൊക്കെ? മോനെ, തുണിയോ സാരിയോ വേണമെങ്കിൽ കത്രിയയ്ക്ക് വെട്ടി എഴുത്തിനകത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. അയച്ചു കൊടുക്കും. അത് എത്ര ദിവസം വേണോ അങ്ങ് ചെല്ലാന്, തിരിച്ചു വരാനോ? ഞങ്ങൾ നോക്കിയിരിക്കും ഒരു എഴുത്തൊക്കെ വരാനാ. സമ്മതിക്കണം കേട്ടോ. എടാ മോനെ, അന്ന് സ്വാതന്ത്ര്യം ഉണ്ടോ? അയ്യോ, എന്താവാ, അമ്മ സ്പോർട്സിന് പറയാതെ പോയെന്നും പറഞ്ഞോണ്ട് മാനാത്ത് സ്കൂളില്ല, ആ മൈതാനത്തിട്ട് തന്നെ അടിച്ച്. ഒപ്പനയ്ക്ക് പോയെന്നും വേണ്ട അവിടെ ഇട്ട് അടിച്ച്. ഇപ്പൊ നിനക്കൊക്കെയോ ആരോടെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങ് എവിടാന്ന് വെച്ചാൽ അങ്ങ് ഇറങ്ങി പോവല്ലയോ? സത്യമല്ലയോ ഞാൻ പറയുന്നത്? അമ്മ പണ്ട തോട്ടക്കാരിയായിരുന്നില്ലയോ? ചുമ്മാ അല്ലേ എനിക്ക് ശ്രീകുണ്ണൊക്കെ സ്പോർട്സിനോടൊരു താല്പര്യം. എടാ, അത് എന്റെ വാസനയല്ല, അത് നിന്റെ അച്ഛന്റെ വാസന. ഓട്ട മത്സരത്തിന് പോയി അച്ഛനാ. അപ്പൊ റോഡിൽ കൂടെ നേരെ ഓടാൻ പറഞ്ഞ് അച്ഛൻ ഇടവഴി കയറി അടുക്കളയിൽ വന്ന് ചോറ് വാരി തിന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാനാ അമ്മയെ ഫസ്റ്റ് മേടിച്ചതെന്ന്. ഇടവഴിയെ കണ്ടുപിടിക്കാൻ മിടുക്കതായിരുന്നില്ലേ? ഇപ്പഴും സ്വാതന്ത്ര്യമൊന്നും ഇല്ലമ്മേ. ഇപ്പോഴും ആർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അമ്മ ഈ പറയുന്നേ? എന്തുവാ, നിനക്കൊക്കെ സ്വാതന്ത്ര്യം ഇല്ലെന്നോ? ഇപ്പൊ ഓയോ കാലമല്ലയോ? നിന്റെയൊക്കെ ഓയോ. അയ്യോ, 80s വസന്തങ്ങൾക്ക് എല്ലാം അറിയാലോ.